നിങ്ങൾക്ക് ഈ കസേരയിലാട്ട് കയറി ഇരിക്കാൻ നേരെ എന്താണ് ഇതെല്ലാം കൂടെ എടുത്താണ്ട് നിനക്ക് കുനിയാൻ മേലായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല, എന്തും വേണ്ട രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇതൊക്കെ. എന്നേച്ചും പിന്നെയും തിന്നേലിരിക്കണാ. എടി തിന്നേലിരുന്നിരുന്നാലേ എനിക്ക് മതി വരുള്ളൂ. കൊച്ചിലെ മോലെ അങ്ങനെ ചീലിച്ചു പോയി, എന്നാ ചെയ്യും? എങ്കിൽ പിന്നെ ഇതൊക്കെ മേടിക്കാൻ പോയി എന്നാത്തിനാണ്? അതേലിരുന്ന് കഴിക്കാനുള്ള ആണുങ്ങ വേറെ പരിപാടി, അതവിടെ കിടന്നോട്ടെ. ആ എന്നാ എങ്കിലും കാട്ട്. ഉമ്മണിപ്പൂട്ടൂടെ കൊണ്ടുവരട്ടെ. ഉമ്മണിപ്പൂട്ട് വേണ്ട, അരിപ്പൂട്ട് മതി. ഇങ്ങനത്തെ ഒരു മനുഷ്യ. സാറേ, സാറാ അവന് പേരില്ലേ? സാറ് കടപ്പുറത്താട്ടായിരിക്കും കാറ്റ് കൊള്ളാൻ. ഞാൻ കോളേജ് പോണച്ചാ. എന്നിട്ട് കയ്യിലൊന്നും കണ്ടില്ലല്ലോ മകനെ. ഇല്ല ഇതിലുണ്ടച്ചാ. പോട്ടെ. ഭഗവാനെ, നിമ്മേണ്ടൻ രൂപാക്ക് പൊത്തകമാണ് അവൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. എന്നിട്ട് തൂക്കിപ്പിടിച്ചണ്ട് പോണത് കണ്ടാ. ഉളുന്താനെ എഴുതി കഴിഞ്ഞില്ലേ? ഇപ്പൊ തീർത്തേക്കാം മുതലാളി. ഇനി വന്നിട്ട് മതി, അതൊക്കെ മടക്കി വെച്ചിട്ട് വാ, പുറത്താട്ടെന്ന് പോണം. എനിക്ക് ഉളുന്താൻ എന്നുള്ള വിളിയേക്കുമ്പോ എന്റെ ഞാൻ റെഡി മുതലാളി. താനിങ്ങാട്ട് അടുത്തു നിന്നേ. ഞാൻ എന്നാത്തിനാണ് ഇതൊക്കെ മേടിച്ചത് എനിക്ക് തന്നേക്കണത്? ഇതൊക്കെ ഇട്ടുകൊണ്ട് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ ആണല്ല. ഇതിനൊക്കെ രൂപാ മുടക്കുള്ളതാണ്, തനിക്ക് തോന്നണ പോലെ ഇട്ട് നടക്കാനുള്ളതല്ല. കഴുത്തിൽ ഇത് കെട്ടണത് ഇങ്ങനെയാണ് ആടോ. ആ എങ്കിൽ എല്ലാം നല്ല പോലെ കെട്ടിക്കൊണ്ട് ആണുങ്ങളെ പോലെ പുറകെ വാ, ഇല്ലെങ്കി കൊച്ചുവാവക്കാണ് അതിന്റെ മാനക്കേട്. അറിയായ? ആ കെട്ടിക്കൊണ്ട് വന്നു. ഓ സാറേ, എന്തോ ഈ തെങ്ങേതാണെന്ന് തനിക്കറിയായ? ഹായ് നല്ല കഥ. ഓവ എങ്കി പറ. മുതലാളി വിലക്ക് വാങ്ങിയ മേലെ കോവിലകം വക വസ്തുവിലെ തെങ്ങ്, മറ്റടുത്തെ തേങ്ങ. എടോ എന്റെ അച്ഛന്റെ ചാര കുടിച്ചതെങ്ങാണ്? ഏതേ അവിടെയാണ് അച്ഛന്റെ തല കിടന്നത്, കണ്ണും മിഴിച്ചണ്ട്. കണ്ണോ? അല്ല. അന്നിവനൊരു കൊച്ചുതെങ്ങായിരുന്നു, ഇന്നോ മേന്തെങ്ങ് ചില്ലിത്തെങ്ങ്. ഒവ്വ എന്തേ? ഒവ്വ ഒന്നും പറഞ്ഞില്ല. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനിയും വന്നുണ്ട്. പാടുന്നാറേ. അന്തി ഏതാണ്? ഈ ഇരിക്കുന്നതല്ല അന്തിയാണ് മുതലാളി. വെള്ളം വിഷയം വെച്ചടിച്ച് കയറ്റിയിരിക്കുകയാണ്. അയ്യോ ഇല്ല മുതലാളി, പാത്രം കഴുകി ഒഴിച്ചപ്പോഴെങ്ങാനും. ഞാൻ ചെയ്താലും കൊള്ളാം, കൊച്ചുവാവയുടെ ഷാപ്പിലെ കള്ളു മോശമാണെന്നൊരു പേരുദോഷം മാത്രം കേൾപ്പിച്ചേക്കരുത്. അതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊന്നേക്കാണ്. എന്റെ ഭഗവാനെ. Not bound. മീൻ എന്നതാണ്? കണമ്പും കരിമീനും ആണ് മുതലാളി. അത് സർക്കാർ ആപ്പീസിൽ പോണവർക്ക് കഴിക്കാനുള്ളതല്ലേ? പാവങ്ങൾക്ക് എന്നെങ്കിലും കഴിക്കാണ്ടേ? ഈ മണങ്ങും കൊച്ചുമത്തി ഒന്നും കിട്ടിയാലേ? ഇന്നൊന്നും വന്നില്ല.
എരിവുപോരല്ലാടോ, കറി കൂട്ടിയ അന്തണം. എന്നാലേ കൂടുതൽ കള്ളു കുടിക്കുള്ളൂ. ഇനിയും കൂട്ടിയ വാവുള്ളുമായിരിക്കും. നിന്റെ അല്ലല്ല, കുടിക്കുന്നവരുടെ അല്ലേ. തള്ളി എന്ന് കണിപ്പിച്ചോളും. നീ പറയണ പോലെ അങ്ങോട്ട് എതേച്ചാ മതി കേട്ടാ. സാറേ, ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചെന്ന് ആരാ പറഞ്ഞേ? അല്ല ചോദിക്കുവാ. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞവന്റെ പറഞ്ഞാ മതി. പറഞ്ഞു സാറേ. എന്ത് കുപ്പി വിളക്കിയായിരുന്നു ഞാൻ ബാഗ് എടുക്കാൻ. ഞാൻ എന്തോടെ അയ്യോ, ഇതാരും മുതലാളിയോ? ഇന്നെന്തോ ഒറ്റയ്ക്ക് ഇരുന്നാട്ടെ, വന്നാട്ടെ. ഒറ്റക്ക് വന്ന് യേമാനെ കാണേണ്ടിയ ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം? എന്ത് കാര്യമായിരുന്നാലും എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. മുതലാളി ഇരിക്കുന്നേ. യേമാൻ ഇരുന്നാ മതി, കൊച്ചുവാവ ഇവിടെ നിന്നോളാം. മുതലാളി നിൽക്കുമ്പോ ഞാനിവിടെ ഇരിക്കാനോ? ഇരിക്കുന്നേ, ഇരിക്കു മുതലാളി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? അല്ല, നമ്മളെ സ്പെഷ്യൽ പാർട്ടി വന്നുണ്ടെന്നറിഞ്ഞു. അപ്പൊ നേരത്തെ വന്ന യമാനെ ഒന്ന് കണ്ടില്ലെങ്കിൽ? അതിന്റെ ആവശ്യം വല്ലതുണ്ടോ മുതലാളി? സ്പെഷ്യൽ പാർട്ടി അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ മുതലാളിയെ വിവരം അറിയിക്കാറില്ലേ? ഉണ്ടേ ഉണ്ട്, എന്നാലും സൂക്ഷിക്കണല്ല. ഒറ്റുകാരുടെ ശല്യം കൊണ്ട് പൊറുക്കാൻ ഒക്കെയല്ലെന്ന് വന്നിരിക്കുകയാണ്. ഈ നാട് നന്നാകുകയല്ലേ യമാനെ? ഉമ്മണിച്ചാരായം വാച്ചെടുക്കാന്ന് വെച്ചാ സമ്മതിക്കുക. കുടികാര് ഷാപ്പിലാട്ട് വരെ നടന്ന സമയം പോവല്ല, അതുകൊണ്ട് അവിടെ ഇട്ട് കുറച്ച് കുടിവിൽപ്പന നടത്താന്ന് വിചാരിച്ചാ സമ്മതിക്കുക. ഇങ്ങനെ കണ്ണുകടിയുള്ള ഒരു മനുഷ്യര്, ഓഹോ, ഞാനെങ്ങും കണ്ടിട്ടില്ലേ. ആ, ഇതിനിടെ വേറൊരു വാർത്ത. എസ്കേസ് ഇൻസ്പെക്ടർ കൊച്ചുവാവ് മുതലാളിയുടെ കയ്യാണ്. മുതലാളിയുടെ ചെലവിലാണ്, മാസം തോറും ശമ്പളം തരുന്നുണ്ട് എന്നൊക്കെയല്ലേ? ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെന്തായി? എന്നിട്ടിപ്പോ എന്തുണ്ടായി? അല്ല, ഒന്നും ഉണ്ടാകാൻ പോണില്ല. എന്നാലും സ്പെഷ്യൽ പാർട്ടിക്ക് നമ്മ പിടികൊടുത്ത അവര് കൊഴിഞ്ഞു പോവുകയെ. അതുകൊണ്ട് അതൊന്നും സാരമില്ല മുതലാളി, അവരൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. വരുമ്പോ വന്നാ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരും. വാക്യം കാര്യം മുറ പോലെ അല്ലേ? പിന്നല്ലാതെ എങ്കിൽ പിന്നെ. ആരാണ്ടാ പോണത്? സുകുമാരനാണോ? ആ അതെ. നിന്റെ കയ്യിൽ എന്നതാണ്? ഇങ്ങോട്ട് വന്ന്. എന്നതാണ്ടായത്? മീൻ. ഇതെവിടെ കൊണ്ടുപോയി? ഇവിടെ കൊണ്ടുവന്നതാ. ഇവിടെ എന്നാത്തിന്? കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല. മീൻ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാൻ മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ട് മുതലാളിയുടെ ഷാപ്പിൽ നിന്ന് അന്നയച്ചതാ. ഇത്രയും വലിയ മീനാ? മങ്കേ, ഞാൻ പൊക്കോട്ടെ. ഇല്ലടാ, ചോദിക്കട്ടെ. ഈ മീനിന് എന്നാ വില വരും? ആ, എനിക്കറിയാൻ വേല. എന്നാലും ഒരു ഉദ്ദേശം, ഒരു 45 രൂപയെങ്കിലും വരും. 45 തന്നെ കൂട്ട്. ഉമ്മക്കിത് എത്ര കഷ്ണായിട്ട് മുറിക്കാം? ഷാപ്പില് മുറിക്കണ കണക്കാണ് ചോദിക്കുന്നത്. ഷാപ്പിലെ കണക്കനുസരിച്ച് ഒരു 16 കഷ്ണമെങ്കിലും കിട്ടും. 16? ഒരു കഷ്ണത്തിന് എന്നാ വില വരും? ഉദ്ദേശം മതി. കാണുമ്പല്ലേ 7 രൂപ കുറഞ്ഞത്. അപ്പ 16 7 മോനാളിയനെ കൂട്ട്. കണക്ക് പിടിയില്ലല്ലേ. 16 7 112 രൂപ വരും. നീ ഇത് കറിയാക്കണേന് എന്നാ ചെലവ് വരും? ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് നെല്ല് നെല്ല്, ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. ഇല്ല, ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. ഓവേ, ഇനി പറയണ. ഒരു കാര്യവും ഇല്ലേ, നിന്റെ വായിന്ന് ചാണപ്പുളി വീഴുവാന്നറിയാനാണ് ഞാൻ ഈ പറച്ചിലൊക്കെ പറയപ്പിച്ചത്. എന്റെ വായിൽ എവിടെയാണ് ചാണപ്പുളി? എടാ, നീ 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യവും കൊടംപുളിയാണ് പറഞ്ഞത്, ചാണപ്പുളി പറഞ്ഞില്ല. അപ്പൊ നീ ഷാപ്പിൽ ദിവസവും കൊടംപുളി ഇട്ടാണ് പെരുമാറണതെന്ന് തെളിഞ്ഞ. കൊടംപുളിക്ക് ഇപ്പൊ എന്നാ വിലയാണെന്നാണ് നീ കരുതിയിരിക്കണത്? മീൻകറിയുടെ അകത്ത് ചാണപ്പുളി ഇട്ടാ പോരേടാ സൂക്കും മാരാ. കുടികാരെ സമ്മതിക്കില്ല മുതലാളി. ഇപ്പോഴത്തെ കുടികാർക്ക് ഭയങ്കര വിപ്ലവം പോതാ, അവർ വഴക്കുണ്ടാക്കും. എടാ മണ്ട, വഴക്കുണ്ടാക്കണവരെ കാണിക്കാൻ വേണ്ടി 2 കഷ്ണം കുടംപുളി എടുത്ത് കീറി കറിയുടെ അകത്ത് മുക്കി മാറ്റച്ചിട കരയെ കയറ്റി വെച്ചേക്കണം.
കറിയുടെ അകത്ത് ചാണപ്പുളിയാണെന്ന് പറയണവനെ അതെടുത്ത് കാണിച്ചേച്ച് തിരിച്ച് അവിടെ തന്നെ വെച്ചാ പോരെ. അങ്ങനെ തൂട്ടിച്ചു വെച്ചേക്കാണെങ്കിൽ രണ്ടാഴ്ച അതിരിക്കും. അറിയായ, അതൊക്കെ മുതലാളി ചെയ്താൽ മതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണടാ പറയണത്. അതൊക്കെ പോട്ടെ, ഇതിന് കറിച്ചെലവ് എന്നാ വരും? അനുസാരിക്ക് ഒരു 11, 11.5, 11.75 വേണ്ട, 12 പിടി 45 രൂപ മീൻ, 12 രൂപ അനുസാരി, 45 ഉം 12 ഉം ആ കൂട്ടിക്കോ. ആ അക്കാര്യം വിട്ടുപോയി. 45 ഉം 12 ഉം 57, 16 കഷ്ണത്തിന് 112 രൂപ. 112 ഉം 57 ഉം പോഹ. എന്നെ പോരാളി, ഞാൻ പോക്കോട്ടെ. നീ വിഷമിക്കണ്ടാടാ, ഞാൻ കുറച്ചു തരായേ. 57 ഉം പോഹ 55 രൂപ. 55 രൂപ ലാഭം, 57 രൂപ ചെലവ്, മൊത്തം 112 രൂപ. ഒരു നേരത്തെ ഊണിന്റെ കറിക്ക് 112 രൂപയമ്മാങ്കേ. ഇതൊക്കെ നോക്കിയിരുന്നാലേ കണമ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റിയല്ല. ഞാനിപ്പൊ എന്ത് ചെയ്യണം? ഇതോടെ കൊടുക്കണ കൊണ്ടുപോണ? നീ കൊണ്ടുപോയി ചാപ്പിലി കൊടു. മങ്കേ അങ്ങനെ മീന് കൂട്ടാണ്ട. കൊച്ചുവാവേ, കണമ്പ് കറി കൂട്ടിട്ടല്ല കാശുണ്ടാക്കിയത്, കണമ്പ് കറി വിറ്റിട്ടേണ്. ചെല്ല് കൊണ്ടക്കൊടു. ഉടനെ ഇവിടെ വെള്ളം പൊങ്ങിയാടാ. നീ കറി യൂണിയൻകാരനാണല്ലോ, ഒന്നുകൂടെ പൊക്കി കുത്തിക്കോ. അല്ലെങ്കിലേ സുകുമാര, അത് ഉരിഞ്ഞ് തലയെ കെട്ടി തുടക്കട.